ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പത്ത് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു നിലവിളക്ക് പോലെ ശോഭയുള്ള, അത്രമാത്രം ഐശ്വര്യമുള്ള ഒരു പാവം പിടിച്ചൊരമ്മയെ ആ അമ്മയുടെ മകൻ പലതും പറഞ്ഞ് പറ്റിച്ച് ഗുരുവായൂർ ക്ഷേത്രനടയിൽ കൊണ്ട് ഉപേക്ഷിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയുണ്ടായി. അമ്മ ആ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ തൻ്റെ മകനെ കാത്തുകാത്തിരുന്ന് നിലവിളിക്കുകയായിരുന്നു. ഓരോ നിലവിളിയിലും അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ കുഞ്ഞിന് വഴി തെറ്റിയിരിക്കുന്നു, എൻ്റെ മോനെ വഴി തെറ്റിയവനെ ഒരു കേടുപാടുകളും ഇല്ലാതെ അവനെ നേർവഴിയിലേക്ക് അവനെ എത്തിക്കണേ. അവൻ ഇവിടേക്ക് വരാൻ വഴി മറന്നുപോയാലും വഴി തെറ്റിപ്പോയാലും അവന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവൻ വീട്ടിലേക്ക് എത്തണേ. എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ പൊന്നുമോനെ നീ കാത്തോണെ. എൻ്റെ കുഞ്ഞിന് വഴി തെറ്റിപ്പോയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് അവന് എന്നെ കൂട്ടാനായി ഇവിടേക്ക് എത്താത്തത്, എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് രാവന്തിയോളം ആ നടയിലിരുന്ന് വിലപിച്ച ആ നിലവിളക്ക് പോലെ തേജസ്വാർന്ന അമ്മയുടെ മുഖം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നിട്ടുണ്ട് എന്നെനിക്കറിയാം. എല്ലാവരും വളരെ സ്നേഹത്തോടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വളരെയേറെ നിഷ്കരണം ആ അമ്മേനെ ഗുരുവായൂർ നടയിൽ കൊണ്ടുവിട്ട, അല്ലെങ്കിൽ കൊണ്ടുതള്ളിയ കാപാലികനായ ആ മകനെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മകൻ എങ്ങനെയാണ് അമ്മയ്ക്കുണ്ടായി, അവന് കുഞ്ഞുങ്ങളുള്ളപ്പോഴേക്കും അടുത്ത അവൻ എന്തൊക്കെയാണ് ഇനി സഹിക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള ധാരാളം കമൻറ്റുകളും ധാരാളം നല്ല വാക്കുകളും തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പോഴും നമ്മളുടെയൊക്കെ മനസ്സിൽ നന്മ വറ്റിയിട്ടില്ല. ഒരമ്മയ്ക്ക് തൻ്റെ മകൻ ഒരമ്മേനെ കൊണ്ട് ഗുരുവായൂർ നടയിൽ കൊണ്ട് തള്ളിയപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി വിലപിക്കുവാനും ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ലക്ഷക്കണക്കിന് ആളുകളാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും എല്ലാ അമ്മമാർക്കും ഇത് തീർച്ചയായിട്ടും മനസ്സിൻ്റെ കോണിൽ ഒരു പ്രത്യാശയുടെ കിരണം നിറയ്ക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എത്ര നല്ല മനുഷ്യരാണ് ആ അമ്മയ്ക്ക് വേണ്ടി വിലപിക്കുവാനും ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്. അതിലേറ്റവും സത്യസന്ധമായ വസ്തുനിഷ്ഠമായ മറ്റൊരു വസ്തുത ഇതിൽ 99% ആളുകളും അമ്മമാരാണ് എന്നുള്ളതാണ്. നമ്മളുടെ ആ അമ്മയുടെ വീഡിയോ കണ്ടിട്ട്, അല്ലെ അമ്മയെ ഗുരുവായൂർ നടയിൽ ഉപേക്ഷിച്ചു പോയ മകൻ്റെ മാനസികാവസ്ഥ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ അമ്മയുടെ സങ്കടകരമായ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുകയും അതിന് കമൻ്റ് എഴുതുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൽ 90% ആളുകളും അമ്മമാരാണ്. അതായത് എല്ലാ എത്രയോ അമ്മമാർക്ക് വേവലാതിയോടുകൂടിയാണ് ഈ അമ്മമാരെല്ലാവരും ഈ ഒരു സംഗതിയെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ്. എനിക്ക് അതിശയം തോന്നിയ മറ്റൊരു വസ്തുത, എന്തുകൊണ്ട് ഈ അമ്മമാരല്ലാതെ, അമ്മമാർ മാത്രമല്ലല്ലോ നമ്മുടെ സമൂഹത്തിലുള്ളത്, മക്കളുള്ള അമ്മമാരല്ലാതെ മക്കളെ സ്നേഹിക്കുകയും ലാളിക്കുകയും അവരെ പരിലാളിപ്പിച്ച് 10 മാസം ചുവന്ന് പ്രസവിച്ച് അവരുടെ അമ്മമാരുടെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഈ അമ്മമാരാണ് മറ്റൊരമ്മയുടെ വേദനയും അല്ലെങ്കിൽ അവരുടെ സങ്കടവും കണ്ടിട്ട് വിഷമിക്കുകയും അല്ലെങ്കിൽ അതിനെതിരെ കമൻറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറായത്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങളിലുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരായിട്ടുള്ള മറ്റുള്ള അച്ഛന്മാർ, അല്ലെങ്കിൽ മറ്റുള്ള ചെറുപ്പക്കാരായുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് എടുക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല, ആ അമ്മയ്ക്ക് തീർച്ചയായിട്ടും നല്ലതേ വരൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എനിക്ക് വളരെ കുറച്ചാണ് യുവജനങ്ങളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ മക്കളുടെ ഭാഗത്തുനിന്ന്, ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയാണ്. എങ്കിലും ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ടവരെ ഒരു കാര്യം അറിയിക്കുകയാണ്. ആ അമ്മയെ ഏറ്റെടുക്കുവാനും ആ അമ്മയെ
സ്വന്തം അമ്മയായിട്ട് കൂട്ടി മീൻസ് കരുതി ആ അമ്മയ്ക്ക് തങ്ങളുടെ സകല സമ്പാദ്യവും നൽകി, തങ്ങൾക്കുള്ളതെല്ലാം നൽകി, അമ്മയെ പൊന്നുപോലെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുവാനും കൂട്ടിക്കൊണ്ടു പോകുവാനും അമ്മയെ പരിരക്ഷിക്കുവാനും അമ്മയെ സ്നേഹിക്കുവാനും അമ്മയ്ക്ക് വേണ്ട എല്ലാ കരുതലോടു കൂടിയിട്ടും അമ്മയെ സംരക്ഷിക്കുവാനും തയ്യാറായ ആളുകൾ മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷമുള്ള സംഗതിയാണ്. തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള രണ്ട് സഹോദരിമാർ അവർക്ക് അവരുടെ വളരെയേറെ മുൻപ് തന്നെ അവർക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടു പോയതാണ് അവർ പറയുന്ന സംഗതി കേട്ടപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ അവരെന്നെ സങ്കടത്തിലേക്കാണ് തള്ളിയിട്ടത്. ഞങ്ങൾക്ക് വേണം ഈ അമ്മയെ, ഞങ്ങൾക്ക് തരുമോ ഈ അമ്മയെ, ഈ അമ്മയെ ഞങ്ങൾ പൊന്നുപോലെ ഞങ്ങൾക്കുള്ളതെല്ലാം നൽകിയിട്ട് ഞങ്ങൾ ഈ അമ്മേനെ ഞങ്ങൾ അതുപോലെ കാത്തു രക്ഷിച്ചോണം, അതുപോലെ ഞങ്ങൾ അമ്മേനെ നോക്കിക്കോണം, ഒരു പോറൽ പോലും വേക്കാതെ ഞങ്ങൾക്കുള്ളതെല്ലാം ആ അമ്മയുടെ കാൽക്കൽ വെച്ചിട്ട് അമ്മയെ ഞങ്ങൾ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു അതിൻ്റെ 100 ഇരട്ടി 100 മടങ്ങ് ഞങ്ങൾ ആ അമ്മയെ സ്നേഹിച്ചു കൊള്ളാം, ആ അമ്മയെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് രണ്ട് സഹോദരിമാർ മെസ്സേജ് അയക്കുകയുണ്ടായി. തൃശ്ശൂരിൽ നിന്നാണ് അവർ മെസ്സേജ് അയച്ചത്. ഹൃദയം നിറഞ്ഞുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അപ്പോൾ തോന്നുകയുണ്ടായി നമ്മളുടെ ധാരാളം അനാഥാലയങ്ങളിലും ഓർഫണേജുകളിലും ഒക്കെ എത്രമാത്രം അമ്മമാർ, എത്രയോ അമ്മമാർ വിഷമാവസ്ഥയിൽ ആരുമില്ലാതെ ആരും നോക്കാനില്ലാതെ തങ്ങളെ ഒരിക്കലെങ്കിലും ആരെങ്കിലും ഒന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ, ആരെങ്കിലും നമ്മളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, വല്ലപ്പോഴും ഒന്ന് നമ്മളെ ഒന്ന് തലകൂടുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അമ്മേ എന്ന് ഒന്ന് വിളിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എന്ന് കുതിക്കുന്ന എത്ര അമ്മമാർ നമ്മുടെ സമൂഹത്തിലെ വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും അല്ലെന്നുണ്ടെങ്കിൽ ഓർഫണേജുകളിലും അഭയം മന്ദിരങ്ങളിലുമൊക്കെ ഇങ്ങനെ കൊതിയോട് കൂടിയിട്ട് തൻ്റെ മക്കളെ ഏതെങ്കിലും ഒരു മോന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോള് അത്തരത്തിലൊന്നും ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഓർത്ത് പതിതരായിട്ട് കഴിയുന്ന ധാരാളം അമ്മമാരുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആ സന്തോഷം പങ്കുവയ്ക്കാനാണ്. നമ്മുടെ ഗുരുവായൂര് ആ ദുഷ്ടനായിട്ടുള്ള മകൻ ഉപേക്ഷിച്ചു പോയ ആ അമ്മേനെ ഏറ്റെടുക്കുവാനും ആ അമ്മയെ സംരക്ഷിക്കുവാനും ആ അമ്മേനെ ആ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മയ്ക്ക് വേണ്ടതെല്ലാം നൽകി അമ്മയെ പൊന്നുപോലെ കാത്തുരക്ഷിക്കാനും ഒക്കെ സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആ നിറഞ്ഞ മനസ്സുള്ള ആ സഹോദരിമാരെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നന്ദി മാത്രമല്ല, ഇതിന് നന്ദി എന്നല്ല പറയേണ്ടത്, ഇതിൽ അത്ര ഹൃദയവിശാലതയോട് കൂടിയിട്ട് ഏതോ സ്വന്തം അമ്മേനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മകൻ ഉപേക്ഷിച്ചു പോവുകയും ആ അമ്മേനെ ഇരു കൈകളും നീട്ടിട്ട് ആ അമ്മേനെ എൻ്റെ അമ്മയാണത്, എനിക്ക് വേണം അമ്മേനെ, ഞാൻ ആ അമ്മേനെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, ഞങ്ങൾക്ക് തരണം അമ്മേനെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആ സഹോദരിമാരുടെ നല്ല മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള നല്ല മനസ്സുകൾ നമ്മുടെ കേരള സമൂഹത്തിലെല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ആ അമ്മ ഇപ്പോൾ ഒരു ഷെൽട്ടറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരാൾ ഉപേക്ഷിച്ചിട്ട് ഒരിടത്ത് മറ്റു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലെ കീഴ്വഴക്കങ്ങളും മറ്റു പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഈ നിറഞ്ഞ സ്നേഹത്തോടെ നിറഞ്ഞ ആ മമതയോടുകൂടി അല്ലെങ്കിൽ ബഹുമാനത്തോടെ ആദരവോടെ പറഞ്ഞ ആ തൃശ്ശൂരിലുള്ള സഹോദരിമാരുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഞാൻ ആ അമ്മയിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും, തീർച്ചയായിട്ടും അവരിലേക്ക് ഞാൻ തീർച്ചയായിട്ടും നമ്മൾ മടങ്ങി എത്തുന്നതായിരിക്കും എന്ന് ഞാൻ ഇത് ഒന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പരിചയപ്പെടങ്ങളും ഒക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും ഏതെങ്കിലും അഗതി മന്ദിരത്തിലോ അല്ലെങ്കിൽ വൃദ്ധമന്ദിരത്തിലോ അനാഥത്വത്തിൻ്റെ വലിയൊരു ഫാണ്ടക്കെട്ടും പേറി സങ്കടത്തോടെ ഒരു മൂലയിലിരുന്ന് കരയേണ്ടി വരുന്ന ജന്മങ്ങളായി മാറാതെ അവരെ സ്നേഹിക്കുവാനും അവരെ ചെന്ന് കാണുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും അവരെ കൂട്ടിക്കൊണ്ട് അവർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ തങ്ങളോടൊപ്പം തങ്ങളുടെ സ്വന്തം അമ്മയായിട്ട് അല്ലെങ്കിൽ സ്വന്തം അച്ഛനായിട്ട് തങ്ങളുടെ വീട്ടിലെ ഒരംഗമായിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോകുവാനുള്ള ആളുകൾ ധാരാളമുണ്ട് എന്നുള്ള അതിനുള്ള ഒരു വാതായനം കൂടിയാണ് നമ്മുടെ ട്രാവൽസിനോൻ്റെ സത്യം തേടിയുള്ള ഈ യാത്രകളും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇതും നിങ്ങളിലേക്ക് പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന വഴിയും അത്തരത്തിലുള്ളതാണ് എന്നറിയുന്നതിൽ ധാരാളം സന്തോഷമുണ്ട്. അന്നദിനം പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളാണ് ഉള്ളത്. ഓരോ ദിവസങ്ങളും പല സ്ഥലങ്ങളിൽ കൊണ്ട് നടന്നുള്ളത് അമ്മമാരുടെ അച്ഛന്മാരുടെ ഭാര്യമാരുടെ കുഞ്ഞുങ്ങളുടെ അങ്ങനെ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ ധാരാളം കാര്യങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഓരോ ദിവസവും എത്തിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത് ഒരു അപേക്ഷ മാത്രമാണുള്ളത്,
ഇത് മറ്റുള്ളവരിലേക്ക് സ്നേഹയും കരുണയും മമതയും ആത്മാർത്ഥതയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ജീവിതത്തിൻ്റെ ഒരു ചെറിയ പൊൻവെളിച്ചം അല്ലെങ്കിൽ ചെറിയൊരു പ്രകാശം എത്തിക്കുവാനായിട്ടുള്ള ഒരു വഴികൂടിയാണിത്. ആ രീതിയിലേക്ക് ഇതൊന്ന് നോക്കിക്കണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ആ ഒരു പരമമായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ട്രാവൽ വിത്ത് സുനു ഓരോ ദിവസവും സത്യം തേടിയുള്ള ഓരോ ജീവിതങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുകയും ആ ജീവിതങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഗ്രഹം വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മളുടെ ചുറ്റുപാടുകളുമുള്ള അമ്മമാരെയും അച്ഛന്മാരുടെയും അനാഥത്വത്തിൽ നിന്ന് അവരുടെ ഏകാന്തതയിൽ നിന്ന് അവർക്ക് നമുക്ക് ഒരല്പം സന്തോഷം, അല്പം സ്നേഹം, അല്പം സുരക്ഷിതത്വം നൽകാൻ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.